ഓ ചെറുപ്പക്കാരാ, ഒരു അന്യ പെണ്ണിന്റെ മെസ്സേജ് നിന്റെ മൊബൈലിലേക്ക് വരുമ്പോൾ, അഥവാ ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് നിന്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുമ്പോ, വേഗം നീ പ്രൊഫൈൽ പിക്ചർ എടുക്കുകയാണ്. ആ പ്രൊഫൈൽ പിക്ചറിൽ അതാ ആരുടെ പേരാ ഉള്ളതെന്ന് നീ നോക്കുകയാണ്. ചിലപ്പോൾ അത് ഒരാളെ മോളെ പേരായിരിക്കൂ, അയാളെ ആ പെണ്ണിന്റെ ബാപ്പ അത് യൂസ് ചെയ്യുന്നതായിരിക്കൂ. പക്ഷേ ഒരു ഫാത്തിമ എന്ന പേര് കാണുമ്പോ നീ മനസ്സിലാക്കുന്നത് ഒരു അന്യ പെണ്ണാണ് എന്നാണ്. അപ്പൊ നീ അങ്ങോട്ട് തിരിച്ച് ഹലോ എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യുകയാണ്. വേണ്ട വേണ്ട, ഒരു ചതി പ്രയോഗത്തിലും ഒരു വല വീഴ്ത്തുന്നതിലും പെട്ടുപോകണ്ട. വളരെ ഗൗരവത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണോ? വളരെ ഗൗരവത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തണോ? നമ്മുടെ മൊബൈലിലെ വാട്സപ്പിലെ സ്റ്റേറ്റസ് അത് ഇസ്ലാമികമായ സ്റ്റേറ്റസ് ആയിരിക്കണം. അല്ലാഹു പൊരുത്തപ്പെടാത്ത ഒരു സിനിമയുടെ ദൃശ്യം നമ്മുടെ മൊബൈലിന്റെ സ്റ്റേറ്റസുകളിൽ ആകാൻ പാടില്ല. ഒരു ഹറാമായ സിനിമയുടെ ഗാനം നമ്മുടെ മൊബൈലിന്റെ സ്റ്റേറ്റസിൽ ആകാൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസൂ, കാരണം നിങ്ങളുടെ വാട്സപ്പിന്റെ സ്റ്റേറ്റസ് നിങ്ങൾക്ക് മാത്രം കാണാനുള്ളതല്ല, അത് മറ്റുള്ളവർക്കും കൂടി കാണാനുള്ള വകുപ്പുള്ള ഓപ്ഷനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വന്തം തെറ്റ് ചെയ്യാത്തതുപോലെ മറ്റുള്ളവരെ കൊണ്ട് നിങ്ങൾ തെറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസൂ, ഒരു തിന്മയെ പരസ്യപ്പെടുത്താൻ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുത്തൂല. എത്ര ആളെ കയ്യിൽ മൊബൈൽ ഉണ്ട്? ആരെ കയ്യിലും മൊബൈൽ ഇല്ലാതിരിക്കില്ല. ചിലപ്പോ കയ്യിലില്ലെങ്കിലും ക്യൂഷൻ ഉണ്ടാവും, മൊബൈൽ ഇല്ലാതിരിക്കില്ല. ഞാൻ പറയട്ടെ, ആ മൊബൈലിന്റെ റിംഗ് ടോൺ, എല്ലാ ചെറുപ്പക്കാരോടും ഞാൻ പറയാണ്, മ്യൂസിക് കലർത്തിയ റിംഗ് ടോൺ മൊബൈലിൽ വെക്കണ്ട, കടുത്ത തെറ്റാ. അതുപോലെ തന്നെ കോളർ ട്യൂൺ, വേറെ ഒരാൾ വിളിച്ചാൽ സാധാരണഗതിയിലുള്ള റിംഗിനേക്കാളും ഒരു പാട്ട് കേൾക്കുകയാണ് വിളിച്ച ആൾക്ക്, അത് റിംഗ് ടോൺ അല്ല കോളർ ട്യൂൺ ആണ്. അതും ഹറാമായ പാട്ട് വേണ്ട. ഇസ്ലാമികമായ പാട്ടാണെങ്കിൽ കുഴപ്പമില്ല, അതേസമയത്ത് ഹറാമായ അനാവശ്യമായ പാട്ടാണെങ്കിൽ തെറ്റാണ്. സ്വന്തം തെറ്റ് കേൾക്കുന്നു എന്നതിന് പകരം മറ്റുള്ളവരെ കൊണ്ട് തെറ്റ് കേൾപ്പിക്കുകയാണ്. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹറ ബിസൂ, തിന്മയെ പരസ്യപ്പെടുത്താൻ ഒരിക്കലും റബ്ബ് ഇഷ്ടപ്പെടൂല. പരിശുദ്ധ ഖുർആൻ എല്ലാ വിഷയങ്ങളിലും ഇസ്ലാമിന്റെ നിയമം അംഗീകരിച്ച് ജീവിക്കണം. ചെറുപ്പക്കാരാ, സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് അയക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണോ? ഖുർആനിന്റെ പേരിലുള്ള തമാശകൾ പറയാൻ പാടില്ല. ഖുർആനിന്റെ സൂറത്തിന്റെ പേരിലുള്ള കളവായ തമാശകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. ഇന്ന് വാട്സപ്പിൽ എത്ര മെസ്സേജുകളാ വരുന്നത്, എത്ര വോയിസ് മെസ്സേജുകളാ വരുന്നത്, കളവ് തമാശയായി പറയാൻ പാടില്ല. ചിലപ്പോൾ നീ ഒരു സാങ്കല്പികമായി അവതരിപ്പിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലല്ലോ. പക്ഷേ നീ ഖുർആനിന്റെ പേരിലാണോ, അതല്ലെങ്കിൽ ഇസ്ലാമിൽ പരിഗണിക്കപ്പെടുന്ന ഒന്നിന്റെ പേരിലാണോ, അതിന്റെ പേരിൽ നീ ഒരു അനാവശ്യവും വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാൻ പാടില്ല. വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. വിരൽ തുമ്പുകൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി വരുന്നു. അല്യൗമ നഖ്തിമു അലാ ഫുവാഇഹിം വതുകല്ലിമുനാ അയ്ദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഓ ചെറുപ്പക്കാരാ, വാട്സപ്പിൽ നീ ബട്ടൺ അമർത്തിയിട്ട് നീ ഒരു വോയിസ് ക്രിയേറ്റ് ചെയ്യുമ്പോ നിന്റെ ശബ്ദാവിഷ്കാരം യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാണോ? പടച്ചറബിന്റെ കോടതിയിൽ നിന്റെ അവയവങ്ങൾ നിനക്ക് പ്രതികൂലമായി നിൽക്കുകയാണ്. എന്നിട്ട് നീ അമർത്തിയ ബട്ടണങ്ങ് ബട്ടണിലെ അമർത്തിയ വിരൽ അതങ്ങെടുക്കുമ്പോൾ
ആരിലേക്കാണോ നീ അയക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അവന്റെ അക്കൗണ്ടിലേക്ക് ആ മെസ്സേജ് അങ്ങ് പോകുമ്പോ ദുനിയാവിൽ നീ എന്തെല്ലാമാണോ ടൈപ്പ് ചെയ്തിട്ടുള്ളത് എന്തെല്ലാമാണോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതെല്ലാം നാളെ റബ്ബിന്റെ കോടതിയിൽ സ്ക്രീനിൽ അങ്ങ് തെളിയുകയാ. അതവിടുന്ന് നീ കാണുന്ന സമയത്ത് നിനക്ക് സന്തോഷമുണ്ടാക്കുന്നതല്ലാത്ത ഒന്നും നിന്റെ ആ സ്ക്രീനിൽ പതിയാൻ പാടില്ല. വെറുതെയുമില്ലാത്തത് പലതും ഖുർആനിന്റെ പേരിൽ വരെ തമാശ പറഞ്ഞിട്ടിടാണ്. ഖുർആന്റെ പേരിൽ, ഖുർആന്റെ സൂറത്തുകളുടെ പേരിൽ ശക്തമായി എതിർക്കണം. നമ്മളതിൽ പെട്ടുപോകാൻ പാടില്ല. വേറൊരു മെസ്സേജ് വന്നു, ഞാനിങ്ങനെ അന്തം വിട്ടു പോയി. സുബ്ഹാന ജല്ലാലു. എന്താ മെസ്സേജ്? എന്താ മെസ്സേജ്? ഒരാള് പെണ്ണ് കാണാൻ പോയിട്ട് കൂടെ രണ്ട് ചങ്ങാതിമാരുണ്ട്. ഈ പെണ്ണിന്റെ ഉപ്പ രണ്ട് ചങ്ങാതിമാരിൽപ്പെട്ട ഒരുത്തനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? ബോം പറഞ്ഞു, യൂസുഫാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ഉപ്പ ചോദിച്ചു, നിനക്ക് യൂസുഫ് സൂറത്ത് ഫുള്ളായിട്ട് അറിയോ? ആ അറിയോ. നവോദ് നോക്ക, ഓതി. പിന്നെ അടുത്തൊരുത്തൻ, ഓന്റെ പേര് യൂനുസ് എന്നാണ്. ഓനോട് ചോദിച്ചു, നിന്റെ പേരെന്താടാ? യൂനുസ് എന്നാണ്. ഖുർആൻ ഉണ്ടല്ലോ യൂനുസ് സൂറത്ത്. ആ അതെ. എന്നാ പിന്നെ യൂനുസ് സൂറത്ത് ഓതാ അറിയോ? ഓ അറിയാതെ. പിന്നെ എന്നാ പിന്നെ ഓയിക്കോ. ഓതി കൊടുത്തു. പിന്നെയാണ് പെണ്ണ് കാണാൻ വന്ന, സ്വന്തം മോളെ കാണാൻ വന്ന പുതിയാപ്പനോട് ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പൊ ഇവർ രണ്ടാളോട് വലിയ വലിയ സൂറത്ത് ഓദിപ്പിച്ചപ്പോ ഇച്ചങ്ങായി കുടുങ്ങുക. അപ്പൊ ഇവൻ പറയാണ്, മെസ്സേജ് വന്നതാ. ഇവൻ പറയാ, എന്റെ പേര് യാസീൻ എന്നാണ്, പക്ഷെ എല്ലാരും എന്നെ വിളിക്കുക കുൽവല്ലാഹായത്. എന്റെ കാരണം ഈ കുരുത്തം കെട്ടവന് യാസീൻ പോലും ഓതാൻ അറിയില്ല. ഇത് ഉള്ളതാണോ? അപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ? നിങ്ങൾ ചിരിച്ച പോലെ ഞാനും കണ്ടപ്പോ ഞാനും ചിരിച്ചു. പക്ഷെ ഉള്ളതാണോ? യൂനുസ് സൂറത്തിന്റെ പേരിലെ കളി, യൂസുഫ് സൂറത്തിന്റെ പേരിലെ കളി, യാസീൻ സൂറത്തിന്റെ പേരിലെ കളി, കുൽഹുവല്ലാഹുവായത് സൂറത്തിന്റെ പേരിലെ കളി. മുസ്ലിം ചെറുപ്പക്കാര് പെട്ടുപോകരുത് കേട്ടോ. നമ്മളേത് വിഷയത്തിലും നമ്മുടെ താല്പര്യമല്ല നോക്കേണ്ടത്. യജമാനനായ